നമസ്കാരം തമിഴ്നാടിനെ ഇളക്കിമറിച്ച് രാഷ്ട്രീയത്തിലേക്ക് വിജയിയുടെ മാസ് എൻട്രി ആദ്യം തന്നെ പങ്കുവയ്ക്കാനുള്ളത് ഈ സന്തോഷ വാർത്തയാണ് അതിന്റെ വിശേഷങ്ങളാണ് എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വാർത്തകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതൊരു തുടക്കം മാത്രം തമിഴ്നാട്ടിൽ ബി ജെ പി ഡി എം കെ വിരുദ്ധ രാഷ്ട്രീയം പ്രഖ്യാപിച്ച് നടൻ വിജയ് സംസ്ഥാന സമ്മേളനത്തിലെ ജനബാഹുല്യം കണ്ട് ഞെട്ടി തമിഴ് ജനത നടൻ വിജയിന്റെ പാർട്ടി തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് വലിയ ജനക്കൂട്ടമാണ് മിഴ്നാട്ടിൽ ബിജെപി ഡി എം കെ വിരുദ്ധ രാഷ്ട്രീയം പ്രഖ്യാപിച്ച് വിജയിയുടെ മാസ് എൻട്രി തമിഴക വെട്രിക് കഴകത്തിന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനത്തിലാണ് നടൻ വിജയ് ഡി എം കെ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് ടി വി കെ യുടെ നയം പ്രഖ്യാപിച്ചത് ഡിഎംഎക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരുന്നു വിജയിയുടെ പ്രസംഗം ആശയപരമായി ബിജെപിയും രാഷ്ട്രീയപരമായി ഡി എം കെ എതിരാളികളായിരിക്കുമെന്ന് വിജയ് പ്രഖ്യാപിച്ചു ഡി എം കെ യുടെ ജനവിരുദ്ധ സർക്കാരാണ് എപ്പോഴും ഫാസിസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ും എന്നാൽ ഡി സർക്കാർ ദ്രാവിഡ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാടിനെ കൊള്ളയടിക്കുകയാണ് ഡി എം കെ കുടുംബമെന്നും വിജയ് ആരോപിച്ചു സിനിമയിൽ നിന്നിറങ്ങി മുഖ്യമന്ത്രിമാരായ എൻ ജി ആറിനെയും എം ജി ആറിനെയും പ്രസംഗത്തിൽ പരാമർശിച്ചുകൊണ്ട് താൻ വന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി ആകാനാണെന്നും വിജയ് സൂചിപ്പിച്ചു തന്റെ കരിയറിന്റെ ഉന്നതിയിൽ നിങ്ങൾക്കായി ഞാൻ ഇറങ്ങുകയാണെന്നും അധികാരത്തിന്റെ പങ്ക് പിന്തുണയ്ക്കുന്നവർക്കും നൽകുമെന്നും വിജയ് പറഞ്ഞു ഡി എം കെ യുടെയും എഐ ഡി എം കെ സഖ്യകക്ഷി െ ലക്ഷ്യമിട്ടുകൊണ്ട് സഖ്യത്തിന് തയ്യാറാണെന്നും വിജയ് പ്രഖ്യാപിച്ചു ക്യാബിനറ്റിൽ ഇടം വേണമെന്ന് ഡി എം കെ സഖ്യകക്ഷികൾ വാദിക്കുന്നതിനിടെയാണ് വിജയ്യുടെ പ്രഖ്യാപനം അഴിമതിയും വർഗീയതയുമാണ് രാഷ്ട്രീയത്തിലെ ശത്രുക്കളെന്നും പ്രായോഗിക പ്രഖ്യാപനങ്ങൾ മാത്രമേ നടത്തുവെന്നും വിജയ് പറഞ്ഞു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല ഇത് പണത്തിന് വേണ്ടിയല്ല മാന്യമായിട്ടായിരിക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക താൻ ആരുടെയും എ ടീമോ ബി ടീമോ അല്ല അഴിമതിക്കാരായ കപട മുഖംമൂടി ധരിച്ചവരെ നേരിടുന്ന ാണ് ലക്ഷ്യം എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ടി വി കെ ചിഹ്നത്തിൽ തമിഴ്നാട് വോട്ട് ചെയ്യുമെന്നും വിജയ് പറഞ്ഞു നീറ്റ് പരീക്ഷാ ക്രമക്കേടും പ്രസംഗത്തിൽ വിജയ് പരാമർശിച്ചു സ്ത്രീ സുരക്ഷ ഉറപ്പാക്കും ജാതി സെൻസസ് നടത്തും എല്ലാവർക്കും കുടിവെള്ളം ഉറപ്പാക്കുമെന്നീ പ്രഖ്യാപനങ്ങളും വിജയ് നടത്തി ജനിച്ചവരെല്ലാം തുല്യരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് പ്രസംഗം തുടങ്ങിയത് നമ്മളെല്ലാവരും തുല്യരാണെന്നും രാഷ്ട്രീയത്തിലെല്ലാം മാറണമെന്നും ഇല്ലെങ്കിൽ മാറ്റുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരെയും ആരാധകരെയും ഇളക്കി മറിച്ചുകൊണ്ടായിരുന്നു വിജയ് സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗം തുടങ്ങിയത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ഭയമില്ലാതെയാണെന്നും ഒട്ടും പേടിയില്ല എന്നും വിജയ് പറഞ്ഞു ആരുടെയും വിശ്വാസത്തെയും എതിർക്കില്ലെന്നും വിജയ് വ്യക്തമാക്കി ഉയർവണക്കം ചൊല്ലിയാണ് വിജയ് പ്രസംഗം തുടങ്ങിയത് സാമൂഹ്യനീതിയിൽ ഊന്നിയ മതേതര സമൂഹമാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും വിജയ് പ്രഖ്യാപിച്ചു രാഷ്ട്രീയത്തിൽ താനൊരു കുട്ടിയാണ് പക്ഷേ ഭയമില്ലാതെയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ഒരു കുട്ടി അമ്മ എന്ന് ആദ്യമായി വിളിക്കുമ്പോൾ അമ്മയ്ക്ക് എന്ത് സന്തോഷമായിരിക്കും കിട്ടുക കുട്ടിക്ക് മുന്നിൽ ഒരു പാമ്പ് ആദ്യമായി വന്നാൽ ആ പാമ്പിനോടും കുട്ടി അതു ചിരിക്കും എന്നിട്ട് ആ കുട്ടി പാമ്പിനെ പിടിക്കും ഇവിടെ ആ പാമ്പാണ് രാഷ്ട്രീയം ആ പാമ്പിനെ പിടിച്ച് കളിക്കുന്നതാണ് നിങ്ങളുടെ അവസരമെന്ന് വിജയ് പറഞ്ഞു ഗൗരവത്തോടെയും പുഞ്ചിരിയോടെയും രാഷ്ട്രീയത്തിൽ ഇടപെടും പെരിയാർ കാമരാജ് അംദേക്കർ അഞ്ചലേ അമ്മാൾ വേലുനാച്ചിയർ ഇവരൊക്കെയാണ് വഴികാട്ടികളെന്നും വിജയ് പറഞ്ഞു മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് വിജയ് പ്രസംഗം തുടങ്ങിയത് പ്രസംഗത്തിന് മുന്നോടിയായി പാർട്ടിയുടെ വീരവാൾ വിജയ്ക്ക് സമ്മാനിച്ചു സർക്കാരിന്റെ ഔദ്യോഗിക ഭാഷയായി തമിഴ് ഉപയോഗിക്കും ആരാധനയ്ക്കുള്ള ഭാഷയും തമിഴാക്കും മധുരയിൽ സെക്രട്ടേറിയറ്റിന്റെ ബ്രാഞ്ച് തുടങ്ങും വിദ്യാഭ്യാസം ഭരണഘടനയിലെ സംസ്ഥാന പട്ടികയിലേക്ക് മാറ്റാൻ സമ്മർദ്ദം ചെലുത്തും സംസ്ഥാന സർക്കാരിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനായി ഗവർണറുടെ പദവി നീക്കാൻ സമ്മർദ്ദം ചെലുത്തും അഴിമതി രഹിത ഭരണം ഉറപ്പാക്കും കൈക്കൂലിയും ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റവും ഇല്ലാതാക്കും വർണ്ണ വിവേചനത്തിനെതിരെ ശക്തമായ ശിക്ഷ നടപ്പാക്കും തുടങ്ങിയ പാർട്ടി നയങ്ങളും വിജയ് പ്രഖ്യാപിച്ചു ഇനി കാത്തിരിക്കാം വിജയ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത